ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ക്രിയേറ്റീവായിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് ഫോട്ടോസാണ് നമ്മളിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ഒന്നതാ ഇത്, നെക്സ്റ്റ് വൺ ഇത്. ഇത് എങ്ങനെ എടുക്കാൻ പറ്റും, അതുപോലെ ഇത് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് പിക്കിന് വേണ്ട എന്താന്ന് വെച്ചാൽ പല കളേഴ്സുള്ള ഏതെങ്കിലും മെറ്റീരിയലാണ്. ഇപ്പോൾ ഞാനെടുത്തിരിക്കുന്നത് നാല് ഡിഫറൻറ്റ് കളേഴ്സുള്ള മാർക്കറാണ്. അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സ്ഥലത്ത് കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് മൂന്നോ നാലോ നല്ല ക്ലിക്സ് എടുക്കുക. അതിന് ശേഷം പിക്സാർട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക. നമുക്ക് നല്ലതാണെന്ന് തോന്നുന്ന ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിൽ താഴെയായിട്ട് എഫക്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ കളേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ സാച്ചുറേഷൻ സെലക്ട് ചെയ്യുക. ഈ സാച്ചുറേഷൻ ലെവൽ ഏറ്റവും ലോവസ്റ്റ് ആക്കി വയ്ക്കുക. അതിനുശേഷം മുകളിലായിട്ട് ഒരു ഇറേസ് ഓപ്ഷൻ ഉണ്ട്, അതായത് ഈ ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് കളേഴ്സ് വേണ്ട ഏരിയാസ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഫോട്ടോ കുറച്ചുകൂടി ഭംഗിയാക്കാനായിട്ട് നമുക്ക് അഡോബ് ലൈറ്റ് റൂമിൽ പോയിട്ട് ഫോട്ടോ ഒന്നുകൂടി എഡിറ്റ് ചെയ്യാൻ പറ്റും. അതായത് എഫക്സിൽ പോയിട്ട് ടെക്സ്ചർ, ക്ലാരിറ്റി, അതുപോലെ തന്നെ വിഗ്നെറ്റ് പോലുള്ള ഓപ്ഷൻസൊക്കെ ചെറുതായിട്ട് കൂട്ടിയും കുറച്ചൊക്കെ നോക്കുക. അതിനുശേഷം നല്ല രീതിയിലായി കഴിയുമ്പോൾ ഒന്ന് സേവ് ചെയ്തേക്കുക. ഇനിയിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പിക്ചറിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ലീവ്സിൻ്റെ പിക്ചേഴ്സ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അത്യാവശ്യം നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തൊക്കെ വയ്ക്കുക. പിന്നെ ഏത് ലോഗോയാണ് വേണ്ടത്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള ഏതെങ്കിലും പിക്ക് ഗൂഗിളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ്, അത് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം പിക്സാർട്ടിൽ പോവുക, ലീവ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ ആഡ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് ലോഗോ കൂടി ആ പിക്ചറിന് മുകളിലെടുത്ത് വയ്ക്കുക. സൈസൊക്കെ കറക്റ്റ് ചെയ്യുക, ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇറേസ് ഓപ്ഷനിൽ പോയിട്ട് ഏതൊക്കെ ലീവ്സാണ് ലോഗോയ്ക്ക് പുറത്തേക്ക് വരേണ്ടത് അത് ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്ത് കളയുക. അതിന് ശേഷം സേവ് ചെയ്യുക. സിമ്പിൾ.